പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ പി ജിയുടെ ഇൻഡെക്സ് മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് എം എ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എക്കണമെറ്റിക്സ് ബിസിനസ് എക്കണോമിമിക്സ് എല്ലാ എക്കണോമിക് സബ്ജക്റ്റും പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ഇസ്ലാമിക് സ്റ്റഡീസ് സോഷ്യോളജി ഫിലോസഫി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നീ സബ്ജക്റ്റുകളാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നമ്മളൊരു ഹിസ്റ്ററി വിദ്യാർത്ഥിയുടേതാണ് ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം പറഞ്ഞത് സി ജി വണ്ണ് ഓവറോൾ മാർക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ കുട്ടിയുടെ ഓവറാൾ പെർസെൻറ്റേജ് എഴുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് രണ്ടാണ് ഈ വിദ്യാർത്ഥിയുടെ ഓവറോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതേ ഇൻറ്റു സി വൺ ഇങ്ങനെ നോക്കുക അതേ ഇൻറ്റു സി ജി പി സി ജി വൺ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ഓവറാൾ മാർക്സ് സി ജി ടു എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് കോർ മാർക്സ് ഓക്കെ അപ്പോൾ സി ജി വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും അപ്പോൾ എഴുപത്തി ആറ് പോയിൻ്റ് ഒൻപത് രണ്ട് എന്ന് കിട്ടും അതേ ഇൻറ്റു സി വൺ സി വൺ ഇവിടെ നൂറ്റി ഇരുപത്തൊന്നിന് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഴുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് ഇൻറ്റു നൂറ്റി ഇരുപത് എഴുതിയിരിക്കുക അപ്പോൾ അതൊന്ന് കിട്ടും പ്ലസ് സി ജി ടു സി ജി ടു എന്ന് പറയുക കോറിൻ്റെ പെർസെൻറ്റേജ് കോറിൻ്റെ പെർസെൻറ്റേജ് ഇസ്റ്ററിൻ്റെ പെർസെൻറ്റേജ് എഴുപത്തേ പോയിൻറ്റ് ഒമ്പത് നാല് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എഴുപത്തേ പോയിൻറ്റ് ഒമ്പത് നാല് ഇൻറ്റു സി റ്റു ആണ് പറയുന്നത് സീ ടുൻ്റെ ഇത് ഇവിടെ തന്നിട്ടുണ്ട് അറുപത്തി മൂന്ന് ഇൻറ്റു അറുപത്തി മൂന്ന് ഇനി ഡബിൾ ഡിഗ്രി ആണെങ്കിൽ അത് ഡ്യുവൽ ഡിഗ്രി ആണെങ്കിൽ എത്രയാണ് സീറ്റു മുപ്പത്തി എട്ടാണ് ഓക്കെ ഇനി ഒരു വിദ്യാർത്ഥി കോ മെയിൻ സബ്ജക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ കോംപ്ലിമെൻ്ററി ഇസ്ത്രീ പഠിച്ചതാണ് എടുക്കുക അപ്പോൾ അത്ര എട്ടേ ഉണ്ടാവുള്ളൂ അത് അപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഈ രീതി എടുത്തു ഇനി ഡിവൈഡഡ് ബൈ എന്നാണ് പിന്നെ ഉള്ളത് പിന്നെ അത്രയുള്ളത് ഡിവൈഡഡ് ബൈ സി വൺ സി വൺ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് സി 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 വടത്തുന്നതിന് അറുപത്തി മൂന്ന് കെൻ്റെ വാല്യൂ നൂറ്റി ഇരുപത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇക്വേഷൻ വെച്ചിട്ട് അപ്പോൾ സി ജി വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പേഴ്സൻറ്റേജ് എഴുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് ഇൻറ്റു നൂറ്റി ഇരുപത് പ്ലസ് എന്താ പിന്നെ സി ജി ടു കോറിൻ്റെ കോറിൻ്റെ എഴുപത്തിയ ഹിസ്റ്ററിൻ്റെതാണ് അടുത്തത് എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് നാല് ഇൻറ്റു അറുപത്തി മൂന്ന് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് പ്ലസ് അറുപത്തി മൂന്നല്ലേ സി 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 അറുപത്തി മൂന്ന് ഇൻറ്റു തൗസൻഡ് ഡിവൈഡഡ് ബൈ ആണ് കെ തന്നത് അപ്പോൾ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എന്താ പറയുക ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ കെ ആണ് തന്നത് കെൻ്റെ വാല്യൂ നൂറാണ് അപ്പോൾ പത്തായിരിക്കും അടുത്ത വാല്യൂ വരാം അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക അവിടുത്തെ വാല്യു പത്താണ് വരാം അപ്പോൾ എഴുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് ഇൻറ്റു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കൊണ്ട് കൊണ്ടുവച്ചാൽ അപ്പോൾ ഒരു വാല്യൂ കിട്ടും തൊള്ളായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് എന്ന് കിട്ടും നാല് പോയിൻറ്റ് നാല് പിന്നെ പ്ലസ് എത്ര പ്ലസ് എഴുപത്തി ഏ പോയിൻറ്റ് ഒമ്പത് നാല് ഇൻറ്റു അറുപത്തി മൂന്ന് അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടും ഒരു എഴുപത്തി ഏ പോയിൻറ്റ് ഒമ്പത് നാല് ഇൻറ്റു അറുപത്തി മൂന്ന് നാലായിരത്തി തൊള്ളായിരത്തി പത്ത് തട്ടു നാലായിരത്തി തൊള്ളായിരത്തി പത്ത് എന്നിട്ട് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് പ്ലസ് അറുപത്തി മൂന്ന് നൂറ്റി എൺപത്തി മൂന്ന് ഇൻറ്റു പത്താണ് അപ്പോൾ നമ്മളെ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് ന്യൂമറേറ്റർ വരിക ഇരുപത്തി പോയിൻറ്റ് ഒമ്പത് നാല് ഇൻറ്റു അറുപത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ഈ നൂറ്റി എൺപത്തി മൂന്ന് കൊണ്ട് ഇത് രണ്ടും കൂട്ടിയതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡിവൈഡ് ചെയ്യാണ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണെന്ന് നോക്കാം നൂറ്റി അമ്പത്തി മൂന്ന് എഴുപത്തേ പോയിൻ്റ് നമുക്ക് കിട്ടുക എ സെവൻറ്റി സെവൻ പോയിൻറ്റ് ടു സെവൻ എന്ന് കിട്ടും അതിനെന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു പത്ത് വന്നിണല്ലോ ആ പത്ത് എന്ന് പറയുന്നത് എന്താണ് ആയിരം ഡിവൈഡഡ് ബൈ കെ ആണ് അപ്പോൾ എഴുപത്തേ പോയിൻ്റ് ഇതിനെ നമ്മൾ എന്ത് എഴുപത്തേ പോയിൻറ്റ് ഒന്ന് എയിന് പത്തുകൊണ്ട് കൂട്ടാൽ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് എഴുന്നൂറ്റി എന്താണ് നമുക്ക് കിട്ടിയത് നേരത്തെ നമുക്ക് ഇരുപത്തേ പോയിൻ്റ് ഒന്ന് എന്ന് കൂട്ടുക ഇരുപത്തേ പോയിൻ്റ് ഒന്ന് എ എ ഒന്നാണ് സോറി എ ഒന്ന് ഇരുപത്തേ പോയിൻ്റ് എ ഒന്ന് അതിനെ നമ്മൾ പത്തുക മുണിച്ചാൽ അത് കിട്ടും എഴുന്നൂറ്റി എഴുപത്തി എ പോയിൻറ്റ് ഒന്ന് കിട്ടും ഇതാണ് ഇപ്പോൾ ഉള്ള ഇൻഡെക്സ് മാർക്ക് ഇനി ഇതിലേക്ക് സബ്ജക്റ്റ് വൈസ് ഇൻഡെക്സ് മാർക്ക് ഉണ്ട് അതും കൂടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് കിട്ടിയത് എഴുന്നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് ഒന്ന് കിട്ടിയത് ഓക്കെ ഇനി ഓരോ സബ്ജക്റ്റിനും സബ്ജെക്റ്റിനും ആണ് ആ രീതിയാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ എം എ സ്റ്ററിക്കുള്ള ഇൻഡ് വെയ്റ്റേജ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് ബി എ സ്റ്ററി പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ ആ വിദ്യാർത്ഥി കിട്ടിയത് എഴുന്നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് ഒന്നാണ് ഇൻഡെക്സ് മാർക്ക് അതിൻ്റെ അഞ്ച് ശതമാനം അതിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി ഇരുപത്തെ പോയിൻറ്റ് ഒന്ന് മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് നിന്നും ഇതിലേക്ക് മുപ്പത്തി എട്ട് മാർക്കും കൂടിയും അതിലേക്ക് ആഡ് ചെയ്യും മുപ്പത്തി എട്ട് പ്ലസ് മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് അപ്പോൾ എണ്ണൂറ്റി ആയി ഇനി ഈ കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി ചെയ്തതെങ്കിൽ ഒരു മുപ്പത്തെട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും ഓക്കെ മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ടേ അഞ്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി ആഡ് ചെയ്തതാണെങ്കിൽ അഞ്ച് ശതമാനം ആഡ് ചെയ്യും അതാണ് മുപ്പത്തെട്ട് അപ്പോൾ പ്ലസ് മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് അപ്പോൾ എണ്ണൂറ്റി അമ്പത്തി നാല് ഇനി വല്ല എൻ എസ് എസ് മാർക്കോ മറ്റോ അതും കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് ഇത്രയാണ് ഇവിടെ നമ്മൾ നോക്കേണ്ട അറിഞ്ഞിരിക്കുന്ന ഇൻഡെക്സ് നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് അഞ്ച് ശതമാനം വെയിറ്റേജ് ഇൻഡെക്സ് ഉണ്ടാവും ബി എക്കണോമിക്സ് ഡെവലപ്പൻഡ് എക്കണോമിക്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് എക്കണോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എം എ എം എ ഡെലപ്പൻഡ് എക്കണോക്സിനോ എം എ എക്കണോമിക്സിനോ ജോയിൻ പൊളിറ്റിക്കൽ സയസിനാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ബി എ പൊളിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ശതമാനം ഉണ്ടാവും ഇരുപത് ശതമാനം വെയിറ്റേജ് ഉണ്ടാവും ഇസ്ലാ ബി എ ഇസ്ലാമിക് സ്റ്റഡി ബി ഇസ്ലാമിക് സ്റ്റഡി ബി അറബിക്ക് ഇസ്ലാമിക് സ്റ്റഡി ബി എ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡി ബി എ ഇസ്ലാമിക് ഫിനാൻസ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിഗ്രി പഠിച്ച ആൾക്കാർക്ക് എം എ ഇസ്ലാമിക് സ്റ്റഡീസിന് ഇരുപത് ശതമാനം ഓക്കെ പത്ത് ശതമാനം വെയിറ്റേജ് ഉണ്ടാവും എം ഏതെങ്കിലും ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് പഠിച്ച് ഇസ്ലാമിക് സ്റ്റഡീസ് ഹ്യൂമാറ്റി എക്കണോക്സോ ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ പഠിച്ച വിദ്യാർത്ഥിക്ക് അഞ്ച് ശതമാനം ഇൻഡക്സ് മാർക്ക് ഉണ്ടോ ഫിലോസഫിക്ക് എം എ ഫിലോസഫിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അഞ്ച് ശതമാനം വെയിറ്റ് ചെയ്തു ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് എം എ പബ്ലിക് ജോയിൻ ജോയിണെങ്കിൽ പിന്നെ ഇനി എ ശതമാനം വെയിറ്റേജ് ഉണ്ടാവും സോഷ്യോളി കോർ പേപ്പർ സിംഗിൾ കോർ പ്രോഗ്രാം ആയിട്ട് പഠിച്ചിട്ട് എം എ ആണെങ്കിൽ അഞ്ച് ശതമാനം വെയിറ്റേജ് ഉണ്ടാവും സോഷ്യോളജി കോർ പേപ്പർ ട്വൽത്ത് ഡിഗ്രി പഠിച്ചിട്ട് ഡബിൾ ഡിഗ്രി ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട് ഓക്കെ ഇനി ട്രിപ്പിൾ ഡിഗ്രി സോഷ്യോളജി പഠിച്ചുവാണെങ്കിൽ മൂന്ന് ശതമാനം വെയിറ്റേജ് സിംഗിൾ ഡിഗ്രി ആണെങ്കിൽ ഏഴ് ശതമാനം അഞ്ച് ശതമാനം വെയിറ്റേജ് ആണ് ഇത്തരയ്ക്ക് ഇത്ര കാര്യമാണ് ഇന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഈ വെയിറ്റേജ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി കഴിഞ്ഞതെങ്കിൽ അഞ്ച് ശതമാനം കൂടി വെയിറ്റേജ് കൂട്ടും ഓക്കെ താങ്ക്